السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا انظرنا أدركنا، ارتكبت على الخطأ وعير حسد وعدد، لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي الرحم الرحيم يا الملك الجبار يا الله من فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغى شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളൊക്കെയുണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ വാർഷിക മദഹുർ റസൂൽ പ്രഭാഷണത്തിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് സംഘാടകരുൾപ്പെടെ ദ്വാരക്കാൻ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാർത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ല സുന്നയുടെ സംഘടനകൾ പ്രത്യേകിച്ച് സിറാജുൽ ഹുദ സ്ഥാപനങ്ങളടക്കം സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളുമായി സഹകാരികളായ പണ്ഡിത സാദത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളെ ഒരാളെയും മൗത്താക്കല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിതങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ ഷെയ്ഖുന ഷർഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ എടുത്തുമറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കലണ്ട കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ ഒന്നിരായ പേരോട് ഉസ്താദിൻ്റെ വാർഷിക മദഹുർ റസൂൽ പ്രഭാഷണം വളരെ ഭംഗിയായി ഇന്നലെയും ഇന്നുമായി പ്രൗഢമായ നിലക്ക് ഇവിടെ നടന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ.
ഉസ്താദ് അവർക്ക് പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹദമയിൽ നമുക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി നീ പരിഹരിക്കണം റഹ്മാനെ. മത്തായ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായ കുറ്റ്യാടി സിറാജുൽ ഹുദ സ്ഥാപനത്തിന് കീഴിൽ ഈ പാറകടവിൽ സിറാജുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ ഈ കമ്പൗണ്ടിൽ ഇത്രയും ജനങ്ങൾ സമ്മേളിച്ച് വലിയ നിലക്ക് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനാദത്തുകൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വലിൽ വളരെ ശ്രേഷ്ഠമായ മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു എന്നി കബൂൽ നൽകണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ പ്രത്യേകിച്ച് സിറാജുൽ ഹുദയുടെ സജീവ പ്രവർത്തകരായിരുന്ന ഖാഫിയും ഹാജിയും കഴിഞ്ഞ പ്രാവശ്യം പേരോട് അതടക്കം ഞങ്ങളെല്ലാം ഹജ്ജിലുണ്ടാകുമ്പോൾ മിനയിൽ വെച്ചാണ് ആ ദുരന്ത വാർത്ത അറിയാൻ കഴിഞ്ഞത്. ആ പ്രിയപ്പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവ ആ സഹോദരങ്ങൾക്കുൾപ്പെടെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. മദഹിൻ്റെ മഹബത്തിൻ്റെ സദസ്സ് അത് ഏറ്റവും ഖൈറായ മജ്ലിസാണ്. ആഷിഖീങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്വമുള്ള കാര്യം അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. അതുകൊണ്ട് നടക്കാത്ത വിഷയങ്ങൾ ദുനിയാവിലും ആഖിറത്തിലുമില്ല. അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഈ സദസ്സിൽ ധാരാളം പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ആവശ്യങ്ങളും ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ സലാമത്തിന് നിയ്യത്ത് ചെയ്ത് ഇവിടെ ഒരുമിച്ച് കൂടിയ വിശ്വാസി വിശ്വാസിനികളുണ്ട്. അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. അസ്വഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല ബിദ്അത്തിൻ്റെ അഹലുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന ബാബിൽ ഒരു വലിയ ഇഷ്ഖിൻ്റെ ഹബ്ബിൻ്റെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും ഹിഫ്ളള്ള ഹദീസാണ് അത്. പ്രത്യേകിച്ച് റബീഉൽ അവൽ മാസത്തിൽ സർവ്വസാധാരണ നാം കേൾക്കാറുള്ളതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാളുടെയും ഈമാൻ പൂർണ്ണമാകുന്നില്ല, ആരും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല ഏതുവരെ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മാതാപിതാക്കൾ വാത്സല്യനിധികളായ മക്കൾ ഉൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട് സർവരക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമല്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ പ്രഖ്യാപനമാണ്. അത് ഉൾക്കൊണ്ട, അത് അറിഞ്ഞ, അത് ഏറ്റെടുത്ത മഹാന്മാരായ അസ്ഹാബ് തങ്ങളോട് എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു, ഫിദാ കബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്,
സർവസ്വവും ഞങ്ങൾ തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അതിനു മീതെ ഒരു ഇഷ്ക് പറയാനില്ല, ഒരു ഹബ്ബ് പറയാനില്ല. ആ ഹബ്ബിലായി ഇഷ്കിലായി മഹാന്മാരായ അസ്ഹാബിന്റെ ജീവിതം ലയിച്ചപ്പോൾ ആ മഹാന്മാർക്ക് അള്ളാഹു വലിയ കബൂൽ നൽകി, സ്വീകാര്യത നൽകി, വലിയ ദർജ നൽകി, സ്ഥാനം നൽകി. ആ സ്ഥാനവും സ്വീകാര്യതയും ലോകത്തോട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വിളിച്ചു പറഞ്ഞു. അസ്ഹാബി ഖന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും. പരിശുദ്ധ ഖുർആൻ ആമിനു കമാ ആമനാസ് എന്ന മലക്ക് അനാസാകുന്ന അസ്ഹാബ് വിശ്വസിച്ചതുപോലെ, സുഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സുഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ വിശ്വസിക്കാൻ പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ ആ മഹാന്മാരായ സുഹാബത്തിന്റെ ജീവിതം മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ മദ്ഹലായി ചെലവച്ചെങ്കിൽ ആ മഹത്തുക്കളായ അസ്ഹാബ്, ആ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കാൻ കഴിഞ്ഞ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ ഇമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അലം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കം പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കിറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫിങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ആശയാദർശങ്ങൾ, അവർ പഠിപ്പിച്ച വിഷയങ്ങൾ, അത് തെറ്റാണ്, അത് പാടില്ല, അത് ശിർക്കാണ്, അത് കുഫ്രാണ്, നരകത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വല്ലവരും രംഗത്ത് വന്നാൽ നമ്മുടെ നിലപാടെന്തായിരിക്കണം? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി, നമ്മെ ബോധ്യപ്പെടുത്തി, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേട് ഇത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങിപ്പോകണ്ട. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം, ഇത് മൗലിദിന്റെ മാസം എന്ന നിലക്കാണ് സാധാരണ നാം പറയാറുള്ളത്. ഈ മൗലിദ് പരിശുദ്ധ ഖുർആൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം മദ്ഹുകൾ പ്രത്യേകം പ്രത്യേകം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മുഴുവനും തങ്ങളുടെ ബഹുമാനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിലും തങ്ങളുടെ ബഹുമാനമാണ്, തങ്ങളുടെ മുഅ്ജിസത്തുകളാണ്. ഖുർആൻ ബോധ്യപ്പെടുത്തിയ വിഷയങ്ങളാണ് അമ്പിയാക്കളുടെ ബഹുമാനം. ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹി മുസ്സലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഔലിയാക്കളുടെ കറാമത്ത് പറയുന്നുണ്ട്, അവരെ മഹത്വം പറയുന്നുണ്ട്, ശുഹദാക്കളുടെ ബഹുമാനം പറയുന്നുണ്ട്. ഖുർആൻ ബോധ്യപ്പെടുത്തിയ വിഷയം അത് തന്നെയാണ് മൗലിദുകളിലുള്ളത്. നിങ്ങൾ നോക്ക് സൂറത്തുൽ ഇസ്റാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ്. മുസ്ലിമീങ്ങളെ, മൗലിദ് കിതാബ് മറിക്കൂ, മങ്കൂസ് മൗലിദ് എടുക്കൂ, വായിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അതുല ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ
വസമ്മാഹു മുഹമ്മദ തങ്ങളെ വലിയ ബഹുമാനമാണ്. അത് പറ്റില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് റബീഉലവ്വലിൽ നാം ചൊല്ലുന്ന മൗലിദുകൾ, ഓതുന്ന മൗലിദുകൾ, അത് സ്വഹാബത്ത് ചൊല്ലിയ മദഹുകളാണ്. റബീഉലവ്വൽ 12 യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരൊന്നടങ്കം മഹാന്മാരായ സ്വഹാബ് തങ്ങളെ സ്നേഹിച്ച് ആദരിച്ച് പ്രശംസിച്ച് മദഹിന്റെ മൗലിദോതിയത് തലഅൽ ബദറു അലൈന മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈന മാദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്തങ്ങ് മൗലിദ് തുടങ്ങി, മറുഭാഗത്തുനിന്ന് ഇവിടെ ഞാൻ അസ്വല യുതകബ്തു അലൽ ഖതാ എന്ന ഇമാം സൈനുദ്ദീൻ മഖ്തൂം റഹിമഹുല്ലാ മംഗൂസ് മൗലിദിലെ ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ പദ്യങ്ങളിൽ ഒന്നായി ചൊല്ലിയ ആ പദ്യം പറഞ്ഞപ്പോൾ ഈ സദസ് ഒന്നടങ്കും അതിന് ജവാബേറ്റു പറഞ്ഞത് അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്ദഹി വൽ ഹബീബിൽ അറബി. ഇത് എവിടുന്ന് കിട്ടിയ പാരമ്പര്യമാണ്? മക്കയിൽ നിന്ന് മദീനയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉലവ്വൽ 12 തിങ്കളാഴ്ചയിലെത്തിയപ്പോൾ മദീനക്കാരൊന്നടങ്കം തൊല അൽ ബദർ ചൊല്ലി തങ്ങളെ മദഹിന്റെ മൗലിദോതി സ്വീകരിച്ചപ്പോൾ മർഭാഗത്തുനിന്ന് സുഹാബ് ജവാബേറ്റു പറഞ്ഞത് അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ അസ്ഹാബിൽ നിന്ന് കൈമാറി കിട്ടിയ വിഷയങ്ങൾ അത് നമ്മുടെ മൂത്തുവരെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ആ വലിയ മദഹിന്റെ മഹബത്തിന്റെ ഭാഗമായിട്ടാണ് അൽഹംദുലില്ലാ ഈ സിറാജുൽ ഹുദ പറക്കടവ് ഇതിന്റെ പരിസരങ്ങളിൽ വന്ദ്യരായ പേരോട് ഉസ്താദിന്റെ വാർഷിക പ്രഭാഷണം വളരെ പ്രൗഢമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി അൽഹംദുലില്ലാ ഇന്ന് ഇത്രയും ഭംഗിയായി ഈ മജ്‌ലിസിൽ വിശ്വാസി വിശ്വാസിനികൾ തടിച്ചുകൂടിയിട്ടുണ്ടെങ്കിൽ ഖാലിഖായ അല്ലാഹ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മിസ്കീന്മാരായ ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഇമാം ബൂസിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശ്നത്തിലെ വൈദ്യലോകം മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തപ്പോഴ് എന്റെ രോഗം സുഖപ്പെടാൻ ഞാൻ ഒരു വഴി കണ്ടെത്തിയത് അത് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയിട്ട് ആ മദ്ഹ് ചൊല്ലിയിട്ട് ഇമാം ബൂസിർ തങ്ങളുടെ വിഷയത്തിൽ ഹബീബായ തങ്ങൾ ഇടപെട്ടിട്ട് ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ നബിയെ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ് അത്ഭുത മനുഷ്യരാണ് അവിടുത്തെ മഹത്വം എത്ര ഈ പാവപ്പെട്ട ബൂസുരിക്ക് എഴുതാനും പറയാനും കഴിയുന്നില്ല അറിയുന്നില്ലെന്ന് പറഞ്ഞ് പദ്യം പൂർത്തീകരിക്കാൻ വിഷമിച്ചപ്പോഴല്ലേ പ്രയാസപ്പെട്ടപ്പോഴല്ലേ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് പറഞ്ഞു പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ എന്നാൽ സങ്കടപ്പെടേണ്ടതില്ല വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മദഹാണെങ്കിൽ ഈ മജ്ലിസ് ഖബൂലാക്കി ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണം റഹ്മാനെ, ഹിഫ്ള നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. പല പ്രാവശ്യം തങ്ങളെ യഖ്ലത്തിലും മനാമിലും അയ്മത്ത് കണ്ടതുപോലെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ തെറ്റ് കുറ്റങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ മദഹിന്റെ മജ്ലിസ് ഖബൂലാക്കി
റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ആലിമീങ്ങളെ കുറവാക്കുന്നവരുടെ ആഖിബത്ത് കണ്ടറിയേണ്ട വിഷയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തത്തിൽ നടക്കുന്ന, ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു സയ്യിദന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊക്കുമോ? ഗൗരവമുള്ള വിഷയമാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പാൻബാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും സ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ച കാലമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട് ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും ഇടപെടാതെ നാടിന്റെ സമാധാനം കെട്ടുന്ന ഒരു ഗുണ്ടസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ ഹറാമുകളിൽ നിന്ന് വഴിമാറി തഖ്വയിലായി പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഉലമാഇന്റെ സയ്യിദന്മാരുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ചെറിയ കാലായുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലത്ത് മറ്റന്നാളാണ്, നാളെ കഴിഞ്ഞ മറ്റന്നാൾ വരുന്ന വെള്ളിയാഴ്ച 15-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. ആ മഹത്തായ സദസ്സിൽ വെച്ച് ഇസ്മായിൽ ഹാജി ബായാറ് സ്വലാത്തിലേക്ക് 15,000 രൂപ ചാത്ത് അള്ളാഹു എനി കബൂലാക്കണം റഹ്മാനെ, വഖത്ത് ചെയ്യണം റഹ്മാനെ. അങ്ങനെ 2-3 ആളുകൾ ബായാർ സ്വലാത്തിലേക്ക് നിറച്ച് വന്നിട്ടുണ്ട്. അള്ളാഹു ഓർ ദുനിയാവും ആഖിറു സന്തോഷം നൽകും. രോഗം മാറാൻ വേണ്ടി ബായാർ സ്ഥാപനത്തിലേക്ക് മുജമ്മയിലേക്ക് ഒരു ചക്കാരി നിറച്ചാക്കിയ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയ തൂക്കട്ടെ. അങ്ങനെ ആ മഹത്തായ ബായാറ് സ്വലാത്ത് ഈ ആഴ്ചയിൽ നടക്കുമ്പോൾ എൻ്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ടവരുടെ ആണ്ട് നേർച്ച, അത് റബീഉൽ അവ്വൽ 1-ന് യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച 63-ാമത്തെ വയസ്സിലാണ് ബാപ്പയുടെ വഫാത്ത് സംഭവിച്ചത്. ആ ദിവസം ഞങ്ങൾ മഹൽ പള്ളിയിലും നാട്ടിൽ ബായാറിലും മറ്റു പല സ്ഥലങ്ങളിലും വിപുലമായ നിലക്ക് മൗലിദ് നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ആളുകൾക്കും സംബന്ധിക്കണം എന്ന ആവശ്യം പരിഗണിച്ച്, സ്വലാത്തിന് വരുന്നവർക്കൊക്കെ അതിൽ കൂടണം എന്ന ആവശ്യം അത് പരിഗണിച്ച് ഈ സ്വലാത്തിൽ അവിടുത്തെ മൗലിദും ആണ്ട് നിർച്ചയും കൂടെ നടക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. 10,000 പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന December 2-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ, ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഇവിടെ ട്രോഫി അതിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ധാരാളം ആളുകൾ, ഇതിൻ്റെ സംഘാടകർ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി നീണ്ട ലിസ്റ്റ് തന്നെ സാദ് അവർക്കവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വയറിലേക്ക്. സഹോദരന്മാരെ, ഈ മഹത്തായ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ വിദ്യാർത്ഥിനികൾ 36,000 രൂപയോളം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കരെ, അള്ളാഹു എൽമിൽ ബർക്കത്ത് തീർ, പഠനത്തിൽ അള്ളാഹു ബർക്കത്ത് തീർ.
ഈ മുതബറക്കായ സദസ്സിൽ വെച്ചതുപോലെ എല്ലാ സ്ഥലത്തും നാം പറയുന്നതാണ്, ഈ മുതബറക്കായ സദസ്സിൽ വെച്ച വെള്ളം, ഈ മദഹിന്റെ മഹബത്തിന്റെ മജ്ലിസിൽ വെച്ച വെള്ളം ആരും മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല. അത് വറക്കത്തുള്ള അഹറുള്ള വെള്ളമാണ്, അത് ഫലമുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് നല്ല നെയ്യത്തോടെ ഉപയോഗിച്ചാൽ മതിയാവും. ഇൻഷാല്ലാ കടവത്തൂർ ഖാദി ബാഖവി ഉസ്താദ്, കുമ്മോളി സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ധാരാളം പണ്ഡിതന്മാർ, സഖാഫിമാരും മുനീർ സഖാഫി അടക്കം ധാരാളം, സൂര്യ സഖാഫിയും മുനീർ സഖാഫിയും അങ്ങനെ ധാരാളം സഖാഫിമാർ ഉസ്താദുമാർ ഈ സദസ്സിലുണ്ട്. ഒന്നിനായ പേരോട് ഉസ്താദ് ഉൾപ്പെടെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ, അള്ളാഹു തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. തങ്ങൾ ഇവിടുത്തെ മുദരിസ് കൂടിയാണ്. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് നിൽക്കുക, പുരുഷന്മാർ എഴുന്നേറ്റ് നിൽക്കുക. ഈ സദസ്സിനും ലൈവിൻ്റെ ആളുകൾക്കും ഒന്ന് പ്രയാസമാവാത്ത നിൽക്ക്. കുറച്ചും കൂട്ട് അടുത്ത് വന്നാൽ ദുആ കഴിഞ്ഞാൽ ഇനി മജ്ലിസ് പൂർത്തിയായല്ലോ. എല്ലാവരും മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ എടുക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി, സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ. അതെ, ആ വെള്ളം ഇപ്പോൾ എടുക്കാവുന്ന തിരക്കാവോ? ആ ആ വെള്ളം അവരവരെ കയ്യിലുള്ള ബോട്ടിൽ അവരവരെ കയ്യിൽ തന്നെ വെക്കുക. ഈ മേശപ്പുറത്ത് വെച്ചത് അതിൻ്റെ മുമ്പിലുള്ള ആളുകൾ എടുക്കുക, ബാക്കിയുള്ളത് അവസാനം എടുത്താൽ മതി. മറ്റേത് എല്ലാവരും കൂടെ തിരക്കായാലും അതിൻ്റെ ടോപ്പ് അടച്ച് ഇട്ടാൽ, ടോപ്പ് ഇട്ടാൽ, ആ മൂടിയിട്ടാൽ, അല്ലെങ്കിൽ അത് മറിഞ്ഞു പോവും. ഇൻഷാല്ലാ ഉസ്താവർഗൾ നേരത്തെ പറഞ്ഞ പാവങ്ങളുടെ സഹായത്തിലേക്ക്, വീട് നിർമ്മാണ ഫണ്ടിലേക്കൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിലക്ക് സഹോദരിമാരുൾപ്പെടെ ആവുന്ന സംഭാവന നിങ്ങൾ നൽകണം. ഇനി ഈ പരിപാടി ഇന്ന് അവസാനിച്ചാലും ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിങ്ങൾ ആ സംഖ്യ ഏൽപ്പിക്കണമെന്ന്, മുനീർ സഖാഫിയെ നിങ്ങൾ ആ വിഷയം, തങ്ങളെ ഹുസൈൻ തങ്ങളെയും നിങ്ങൾ ആ വിഷയം ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം വസീയത്ത് പറയാണ്. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. അൽഹംദുലില്ലാഹ്, الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحمد أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى تضلع الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മദ്ഹന്റെ മഹബ്ബത്തിന്റെ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങൾ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറകായ സദസ്സിലും ജീവിതത്തിലും ഞങ്ങൾ പറഞ്ഞ സകല സ്വലാത്തുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നതി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങളും മഅസൂമിങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കാം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജയരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ ളലംനാ അംഫുസന വഇൻ ലം തഅഫു ലനാ വത്റഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും തങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാ, കിബർ ഹസദ് റിയാ ഉജ്മ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين. يا رحمن يا الله يا رحيم يا الله يا مالك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നഫിയ ഇൽമ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയത്ത് നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദ്മാർ, മശൈഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, കുറ്റിയാടി സിറാജുൽ ഹുദ ഉൾപ്പെടെ അതിന്റെ കീഴിൽ നടന്നു വരുന്ന ഈ പാറക്കടവ് സിറാജുൽ ഹുദ അടക്കം ഇവിടെ നടന്നു വരുന്ന വാർഷിക പ്രഭാഷണം, ദുഹുർ റസൂൽ പ്രഭാഷണം അടക്കം, പ്രത്യേകിച്ച് ഈ വർഷത്തെ ഇന്നലെയും ഇന്നുമായി നടന്ന ഈ മദ്ഹന്റെ മഹബത്തിന്റെ മജ്ലിസുമായി സഹായിച്ച സഹകരിച്ച ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായ വാക്തത്വം സംഖ്യകൾ ഏറ്റെടുത്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളടക്കം, ബയാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം, അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ
എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ, ഇന്നലെയും മിനിഞ്ഞാനും സാധുവായ ഞാൻ നാട്ടിലുണ്ടാകുമ്പോ പ്രസവിച്ച് 4 ദിവസമായ കുട്ടിയടക്കം ബ്ലഡ് ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ട് വേദന കൊണ്ട് പൊളഞ്ഞ് കരയാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ചെറിയ ചെറിയ കുരുന്നുമക്കളടക്കം, പ്രായമുള്ളവരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളടക്കം ക്യാൻസർ അടക്കം രോഗം ബാധിച്ച് വേദനിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് കഴിയുന്നു. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഉദാരമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശിഫ നൽകണം അല്ലാ, കാമിലായ അഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാതെ ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ പൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് വായിൽ ക്യാൻസർ പിടിപെട്ട ഡോക്ടർമാര് കൈയൊഴിഞ്ഞ മുഅല്ലിമായ സുഹൃത്ത് ഉൾപ്പെടെ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ആ നിലക്ക് വയറ്റിൽ പുണ്ണു വന്നിട്ട് പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി പുറത്തുമുട്ടിയിട്ട്, കാൽ വരണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ
നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ഊരവേദന, പുറം വേദന അടക്കം. ഇമാം മൂസരി തങ്ങളെ വിഷയത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഇടപെടുത്തി ആഫിയതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വാർഷിക മദ്ഹു റസൂൽ പ്രഭാഷണ മജ്ലിസുമായി ബന്ധപ്പെട്ട് ആശ്രയിച്ച് പ്രതീക്ഷയോടെ കണ്ട് എത്തിയ സകല ജനങ്ങളെയും റഹ്മത്തുലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സകല രോഗങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ സുഖമാക്കാം റഹ്മാന്, നീ ശിഫയാക്കണം റഹ്മാന്, നീ സലാമത്താക്കാം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, കാൻസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ബ്രാൻ സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കത്ത് സലാമതാക്കണം റഹ്മാൻ. ഞങ്ങൾ ഇബാദത്തുകളിൽ ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ കരീമായ അളീമായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത കജനാവിന്റെ മാലിക്കുൽ മുലുക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താകല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്മാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീൻമാരായ ഞങ്ങളെല്ലാം ഒരു അപകടത്തിലും പെടുത്തില്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗതാക്കല്ല റബ്ബേ, ഹോസ്പിറ്റലും നട റോഡിലും ഞങ്ങളെ മൗതാക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററും ആക്കല്ല അല്ലാ, ആ നിലക്ക് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ബോധമില്ലാതെ കഴിയുന്ന രോഗികൾ എത്രയാണ്, നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്തക്കണ അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈ മജ്ലിസ് ഖബൂലാക്കി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ.
ഉള്ള മക്കളെ സാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഗർഭിണികൾ ഗർഭ അലസുന്നവർ വിഷമം പറഞ്ഞ് വയറ്റിൽ മക്കൾ മരിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, അങ്ങനെ സങ്കടമറിയിച്ചവർ കൺകുളിർ കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ ആൺകുട്ടികൾ ആഗ്രഹിക്കുന്ന, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന, അവരാഗ്രഹിക്കുന്ന മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്ത് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും മത്അമിലും മൽബസിലും മർക്കബിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും നീ നൽകിയ മുഴുവത്തിലും ഈ സ്ഥാപനങ്ങളിലും സിറാജുൽ ഹുദയുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകമായും ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് ഈ കൂടിയ സർവജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാകല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ മദഹന്റെ മഹബത്തിന്റെ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അഹിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫദാനീങ്ങള് മുസ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, ആര് ഈ അടുത്തും മറ്റുമായി കുടുംബ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ ഞങ്ങളിൽ നിന്ന് മൗത്തായിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന പെൺകുട്ടികൾ എത്രയാണ്, ആൺകുട്ടികൾ എത്രയാണ്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ബൽദിന്റെ പ്രശ്നം, കഫീലിന്റെ പ്രയാസം, ജോലി സ്ഥലത്തെ വിഷമം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം നീ റാഹത്തിലാക്കണം റഹ്മാൻ, എളുപ്പമാക്കണം റഹ്മാൻ. കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും തങ്ങളെ കണ്ടാൽ ഇബാദത്തുകളിൽ എന്തൊരു ഹലാവത്താണ്, തല്ലതാണ്,
ഇമാം ഗസാലി തങ്ങൾ അറിയിച്ചതുപോലെ നിസ്കാരത്തിൽ തങ്ങളെ കണ്ടവർ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോ തങ്ങളങ്ങനെ കൽബിൽ തസവാക്കിയിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയ അൽ ഖാലിഖായ റബ്ബേ കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി അസ്ഹാബു പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങൾ പല പ്രാവശ്യം കാണാൻ ഈ മഹബ്ബത്തിന്റെ മദഹന്റെ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് എന്റെ ഹബീബായ തങ്ങൾ ഞങ്ങൾക്ക് പല പ്രാവശ്യം കാണണം, അതിന് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഒരുപാട് തവണ തങ്ങൾ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്ക് ഉദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി. എപ്പോഴാണ് നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുന്നത്? ആ സമയം ഇത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد ഞങ്ങൾ വുളുഹിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മദഹന്റെ മഹബ്ബത്തിന്റെ മജ്ലിസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك.